students plus 2 computer science chapter 6 client-side scripting using javascript part 3 in the previous chapter we learned how to place various controls like text box checkbox radio button submit button etc in a web page today we are going to discuss how to access these web page elements or these form controls using javascript ദാറ്റ് ഈസ് ആക്സസിങ് വാല്യൂസ് ഇൻ എ ടെക്സ്റ്റ് ബോക്സ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഫോം കൺട്രോൾസ് കുറേ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫോം കൺട്രോളാണ് ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂസ് ജാ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക സാധിക്കും ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ച കഴിഞ്ഞ അതായത് ലാസ്റ്റ് ഡേ തന്ന ഇതിൽ തന്നെ നമ്മൾ ആയിട്ട് വാല്യൂസ് കൊടുക്കുമായിരുന്നു യൂസിങ് കീബോർഡ് നമ്മൾ ഒരിക്കലും വാല്യൂസ് എൻ്റർ ചെയ്തിട്ടില്ല വി ആർ ഡയറക്ട്ലി ഗിവൺ എ വാല്യൂ ടു എ വേരിയബിൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഒരു വാല്യൂ ആക്സസ് ചെയ്യാന്നൊക്കെ നമ്മൾ അതിനൊരു എക്സാമ്പിളിലേക്ക് പോകണേ എക്സാമ്പിൾ ഹൗ ടു സോറി എക്സാമ്പിൾ ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേസ് എ വെബ് ഫോം ഫോർ ദാറ്റ് സ്റ്റാ എച്ച് എം എൽ ഓപ്പൺ ഹെഡ് ടൈറ്റിൽ ടൈറ്റിൽ ആസ് ജാ സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ടൈറ്റിൽ ക്ലോസിഡ് ഹെഡ് ക്ലോസ്ഡ് ദൻ ഓപ്പൺ ദി ബോഡി ടാഗ് വിത്ത് ദി ഫോം form tag include inside the body tag with the name frm square that is frm square uh, then a center tag and a number we use a input tag input tag is used to enter the form control inside a form uh, input with a type uh, text and name txt num Type text means we include a text box inside a form and uses two break tags. Then, square is then again input tag type equal to text. Again, we include or insert a text box with a name txt sqr. Again, two br tags. Input type equal to button value equal to show. Then, center tag close form tag closet, body tag close it, and HTML closed. Here, we give names to. Uh, text boxes and a button but we have not given a name to submit button only we give a value to submit button don't give uh, don't uh, we have to given a uh, name to button here the output is be like enter a name square is show ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് വരെ എൻ്റർടൈൻ ചെയ്യും നമ്മൾ എൻ്റർടൈൻ ചെയ്യുമെന്ന് കൊടുത്തു അതിനുശേഷം ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു ആർ ടാഗ് രണ്ടെണ്ണ യൂസ് ചെയ്ത് അത് കാരണം സ്ക്വയർ സ്ക്വയറീസ് എന്നുള്ളത് താഴേക്ക് വന്നു എഗൈൻ വി ഇൻസേർട്ട് എ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് എ ബട്ടൺ ടാഗ് സോറി ബട്ടൺ കൺട്രോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് ഒരു കോഡിൽ തന്നെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം നമ്മളിവിടെ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടില്ല സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്താലാണ് ഏത് സ്ക്രിപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാവുന്നത് ബൈ യൂസിങ് ദി ആട്രിബ്യൂട്ട് ഓഫ് ദി സ്ക്രിപ്റ്റ് ടാഗ് ലാംഗ്വേജ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല സ്ക്രിപ്റ്റ് ടാഗ് എന്നുള്ളതോ ലാംഗ്വേജ് ഏതാണോ ഒന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഈ വാല്യൂസ് ഒന്നും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല വാല്യൂസ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻസ് വരുത്താം ആൻഡ് ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേസ് എ സ്ക്വയർ ഓഫ് എ നമ്പർ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് അതേ തന്നെയാണ് അതിൽ ചില മോഡിഫിക്കേഷൻസ് എത്തിട്ട് നമ്മൾ വീണ്ടും എഴുതാണ് എച്ച് ഡി എം എൽ ഹെഡ് ടൈറ്റിൽ ജാവ സ്ക്രിപ്റ്റ് ദ ഹിയർ വി യൂസ് എ സ്ക്രിപ്റ്റ് ടാഗ് ആൻഡ് യൂസ് എ ആട്രിബ്യൂട്ട് ഓഫ് ദി സ്ക്രിപ്റ്റ് ടാഗ് ആസ് ദി വാല്യൂ ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് ഹിയർ വി യൂസ് എ ഫംഗ്ഷൻ ഫങ്ഷൻ ഷോ സ്ക്വയർ ഓഫ് യൂസ് എ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് സോ ഫംഗ്ഷൻ സ്പേസ് ഷോ സ്ക്വയർ ഓഫ് വേരിയബിൾ കെലിബ്രിസ് ഓപ്പൺ ഡിസ് ഡിക്ലെയർ ടു വേരിയബിൾസ് നം കോമ എ എൻ എസ് ദാറ്റ് ഈസ് ഫോർ ദി ആൻസർ ആൻഡ് നം ഈക്വൽ ടു ഡോക്യൂമെൻ്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് ടി നം ഡോട്ട് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയ സി പ്ലസ് ഉള്ളത് എ ഈക്വൾ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ ഫൈവ് എന്നുള്ള വാല്യൂ എ എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ എന്ത് വരും നം ഈക്വൾ ടു ഡോക്യുമെന്റ് ഡോട്ട് എഫ് ആർ എം സ്ക്വയർ ഡോട്ട് ടി എക്സ് നം ഡോട്ട് വാല്യൂ അതായത് ഡോക്യുമെന്റ് എന്നുള്ളത് എന്ത് തന്നെയാണ് നമുക്ക് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോക്യുമെന്റ് അതല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഡോക്യൂ ഡോട്ട് റൈറ്റ് അതുപോലെ തന്നെ ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് എഫ് ആർ എം എസ് ആർ എ എഫ് ആർ എം എസ് ക്യൂ എഫ്ആർഎം സ്ക്വയർ എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ആർ എം സ്ക്വയർ എന്നുള്ളത് ഫോമിന്റെ നെയിമാണ് ഇവിടെ നമ്മൾ ഇതാ ഇവിടെ നിങ്ങൾ നോക്കി അറിയാം ഫോമിന്റെ നെയിമാണ് എഫ് ആർ എം സ്ക്വയർ എന്നുള്ളത് അപ്പോൾ ഡോക്യുമെന്റിലെ എഫ് ആർ എം സ്ക്വയറിന്റെ ഉള്ളിലാണ് നമ്മൾ ഫോം ടാഗിൻ്റെ ഉള്ളിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആദ്യത്തെ ടി എക്സ് ടി നം ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സ് ടി എക്സ് ടി നമ്മെന്നുള്ളതിൽ എന്താണോ വാല്യൂ അത് അവിടെ സ്റ്റോർ ചെയ്യും എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യും അതായത് ഫോമില് ടി എക്സ് ടി നമ്മെന്നുള്ള ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും ആൻഡ് ആ നമ്മിനെ മൾട്ടിപ്ലൈ ചെയ്ത് വിത്ത് ദി സെയിം വാല്യൂ നാം

ടി എക്സ് ടി എസ് ക്യു ആർ ഡോട്ട് വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ എപ്പോഴും ദാ ഇത് ഈ വാല്യൂ അതായത് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ നമ്മിലേക്ക് സ്റ്റോർ ചെയ്തു ദെൻ ആ നമ്മിനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുത്തേ സെയിം നം ആൻസറിലേക്ക് സ്കോർ ചെയ്തു ആ ആൻസർ എവിടെ വെക്കും നമ്മൾ ഈ ഒരു വേരിയബിളിലേക്ക് അതായത് ടി എ ടി എസ് ടി എക്സ് ടി എസ് ക്യു ആർ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യും അതാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസിഡ് ഹെഡ് ക്ലോസിഡ് ഇവിടെ നമ്മൾ ഇൻസൈഡ് ദി ഹെഡ് ടാഗ് ആണ് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടുള്ളത് ദെൻ ബോഡി ടാഗ് ഓപ്പൺ ഫോം ടാഗ് ഓപ്പൺ ബാക്കിയൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോഗ്രാം തന്നെ എഴുതി പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു വി ഡോണ്ട് ഹാവ് ഗിവൺ എ നെയിം ടു ദി ബട്ടൺ ആട്രിബ്യൂട്ട് അപ്പോൾ ഇവിടെ നോക്കൂ ഇൻപുട്ട് ടൈപ്പ് ഈക്വൾ ടു ബട്ടൺ വാല്യൂ ഈക്വൽ ടു ഷോ അതുവരെ നമ്മൾ മുമ്പത്തെ പ്രോഗ്രാം ഉണ്ട് ആൻഡ് അഡീഷണൽ ആയിട്ട് ഇവിടെ നമ്മൾ ഒരു ഇവൻ്റ് കൂടെ യൂസ് ചെയ്യുകയാണ് ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഷോ സ്ക്വയർ ഓഫ് ഷോ സ്ക്വയർ എന്നുള്ളത് എന്താ ഷോ സ്ക്വയർ എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ് ഫംഗ്ഷനായിട്ടാണ് നമ്മളിവിടെ ചെയ്യുക അപ്പം അത് കോൾ ചെയ്യുകയാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പോലെ സി പ്ലസ് പ്ലസ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വരികയാണ് ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഷോ സ്ക്വയർ ഓഫ് അപ്പോൾ ഇങ്ങോട്ടാണ് അതിൻ്റെ ഇത് പോവുക അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും ദെൻ ക്ലോസ് സെൻറ്റർ ടാഗ് ഫോം ടാഗ് ബോഡി ടാഗ് എച്ച് ടി എം എൽ ടാഗ് ഈ എല്ലാ ടാഗുകളും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ നേരത്തെ വന്ന സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വരിക പക്ഷേ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തി വരുന്നുണ്ടെങ്കിലും ഔട്ട്പുട്ടിൽ നിന്ന് ചെറിയ മോഡിഫിക്കേഷൻസ് ആക്സസ് വാല്യൂസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എൻ്റർ ചെയ്യ നമ്പർ കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യാം സ്ക്വയർ ഈസ് അതായത് എൻറ്റർ നമ്പർ ട്വൽവ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഷോ ബട്ടൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഇഫ് എന്നുള്ളതിൽ നമുക്ക് വൺ ഫോർട്ടി ഫോർ ഏത് നമ്പറാണ് എൻറ്റർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടെ നമ്മൾ തൊട്ട് ലാസ്റ്റ് ഡേയ്സിൽ ചെയ്ത പ്രോഗ്രാമിൽ ഡയറക്റ്റായിട്ട് നമ്പർ കൊടുത്തിരുന്നു ഇവിടെ നമ്മൾ ഒരു ഭാഗത്തും ഒരു നമ്പർ കൊടുത്തിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് കീബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുകയാണ് ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ ആക്സസ് ചെയ്യാണ് അതായത് നമ്മൾ എക്സ്ട്രാ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ ആക്സസ് ചെയ്തു ഇനി ജാവാ സ്ക്രിപ്റ്റില് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഈയൊരു പ്രോഗ്രാമിൽ തന്നെ നിങ്ങൾ കണ്ടു ഇവിടെ ഓൺ ക്ലിക്ക് എന്നുള്ളൊരു ഇവന്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ നിറയെ ഇവൻറ്റ്സ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓൺ ക്ലിക്ക് വെച്ചാൽ ഈ ഷോ ബട്ടൻ്റെ ഈ ഒരു ഷോ എന്നുള്ളൊരു ബട്ടണില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ക്വയറീസ് വൺ ഫോർട്ടി ഫോർ എന്ന് വരും ഇനി വേറൊരു മൗസ് ഇവന്റ് ആണ് ഓൺ മൗസ് എൻ്റർ മൗസിന്റെ മൗസ് ഈ ഷോ ബട്ടൻ്റെ മുകളിൽ കൊണ്ട് വെച്ചാൽ തന്നെ നമുക്ക് ഇവിടെ വൺ ഫോർട്ടി ഫോർ എന്നുള്ള ആൻസർ വരും ദെൻ മൂന്നാമത് ഒരു ഇവന്റ് ആണ് ഓൺ മൗസ് ലീവ് മൗസ് ഇതിന്റെ മുകളിൽ നിന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്ക് വൺ ഫോർട്ടി ഫോർ എന്നുള്ളത് ജസ്റ്റ് ഓൺ മൗസ് ലീവ് മൗസ് ലീവ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് വൺ ഫോർട്ടി ഫോർ എന്നുള്ള ഔട്ട്പുട്ട് വരും ഇനി ഓൺ കീ ഡൗൺ നാലാമത്തെ മൗസ് ഇവന്റ് ആണ് ഓൺ കീ ഡൗൺ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ കീബോർഡിലെ അതായത് മൗസ് ഇല്ലാതെ തന്നെ നമുക്ക് കീബോർഡ് യൂസ് ചെയ്തിട്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഏതെങ്കിലും അതായത് കീബോർഡിലെ ഏതെങ്കിലും ഒരു കീ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോ സ്ക്വയർ സോറി സ്ക്വയർ ഈസ് വൺ ഫോർട്ടി ഫോർന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും ഇനി ഫിഫ്ത്ത് മൗസ് ഇവൻ്റ് ആണ് ഓൺ കീ ആപ്പ് മൗസ് നമ്മൾ കീബോർഡിലെ ഏതെങ്കിലും കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വരില്ല കീ പ്രെസ് ചെയ്ത കീ നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് പ്രെസ് ചെയ്ത് നിന്ന് നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും അതിൽ അതിൽ ഔട്ട് പുട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും ഇൻ ജാവാക്രിപ്റ്റ് ദർ ആർ കോമൺലി യൂസ്ഡ് ഇവൻറ്സ് വെയർ വി ക്യാൻ കോൾ എ ഫംഗ്ഷൻ ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് നിറയെ ഇവൻറ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദീസ് ഇവന്റ്സ്ആർ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഓൺ മൗസ് ക്ലിക്ക് ഓൺ മൗസ് എൻ്റർ ഓൺ മൗസ് ലീവ് ഓൺ കീ ഡൗൺ ഓൺ കീ അപ്പ് ഈ അഞ്ചങ്ങളാണ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടെ പറഞ്ഞ് തരാം ബൈ ദി ഇവൻറ് ഓൺ ക്ലിക്ക് ദ ഡിസ്ക്രിപ്ഷൻ ഈസ് ഒക്കെയേഴ്സ് വെൻ ദി യൂസർ ക്ലിക്സ് ഓൺ ആൻ ഒബ്ജെക്ട് ഒബ്ജെക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഔട്ട് പുട്ട് അവിടെ വരും ദൻ ഓൺ മൗസ് എൻറ്റർ അവിടെ എന്ത് സംഭവിക്കും മൗസ് നമ്മൾ ജസ്റ്റ് ആ ഒബ്ജെക്ടിൻ്റെ മുകളിലേക്ക് മൗസ് പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ തന്നെ മൗസ് പോയിന്റർ അതിൻ്റെ മീത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്താകും ക്ലിക്ക് ചെയ്യേണ്ട ജസ്റ്റ് മൗസ് പോയിന്റൊന്ന് കൊണ്ടുവന്നാൽ മതി അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂ അവിടെ എക്സിക്യൂഷൻ നടക്കും ഓൺ മൗസ് ലീവ് ജസ്റ്റ് ഔട്ട് ഓഫ് ദി ഒബ്ജക്റ്റ് ആ ഒരു ഒബ്ജക്ടിന്റെ മൂ നിന്ന് നമ്മൾ ഒന്ന് നീക്കി കഴിഞ്ഞാൽ മൗസ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സിക്യൂഷൻ നടക്കും ഓൺ കീ ഡൗൺ കീബോർഡിലെ ഏതെങ്കിലും ഒരു കീ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഓക്കെ ദെൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓൺ കീ അപ്പ് ഓക്കെ വൺ ദി യൂസർ റിലീസസ് എ കീ ഓൺ ദി ബോർഡ് ജസ്റ്റ് പ്രെസ് ചെയ്ത കീ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും

ദ നെയിം ഓഫ് ദി ഫോം ആൻഡ് ടെക്സ്റ്റ് നം ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൻ്റെ ആണ് ആൻഡ് ഡോട്ട് വാല്യൂ അത് നമ്മൾ വണ്ണിലേക്ക് സ്റ്റോർ ചെയ്തു അതുപോലെ ടെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ നമ്മൾ ടൂലിലേക്ക് സ്റ്റോർ ചെയ്തു ആൻഡ് ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്തിട്ടുള്ളത് എ എൻ എസ് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു ആ എ എൻ എസ് മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ ഇത് ടൈ ടി എക്സ് ടി സമ്മെന്നുള്ളതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഹിയർ വി യൂസ് ആൻഡ് ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ വിത്ത് വാല്യൂ ഷോ ആൻഡ് ഓൺ ക്ലിക്ക് ഈക്വൾ ടു ഷോ സം ഓഫ് അപ്പൊ ഷോ സം ഓഫ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ഇവിടെയാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക എൻ്റർ എ നമ്പർ ത്രീ ടു വൺ എൻ്റർ എ നമ്പർ സോറി എൻ്റർ നമ്പർ വൺ ത്രീ ടു വൺ എൻ്റർ എ നമ്പർ നമ്പർ ടു ഫ്രീ ഫൈവ് സിക്സ് സിക്സ് ഫൈവ് സിക്സ് ഫോർ ബട്ട് ദി സമ്മീൻസ് ഇതാണോ ഇതിന്റെ സമ്മ് അല്ല അത് എന്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലസ് ഈസ് ആൻഡ് സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ ദാറ്റ് ഈസ് കോൺകാറ്റിനേറ്റ് ടു സ്ട്രിങ്സ് അപ്പൊ നമുക്ക് അങ്ങനെ കോൺകാറ്റിനേഷൻ അല്ല നമുക്ക് ഇൻഡീജേഴ്സിന്റെ സമ്മാണ് കാണുന്നതെങ്കിൽ കാണ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വി യൂസ് എ നമ്പർ ഓഫ് ഫങ്ഷൻ ദിവസൻ ഈസ് കൺവേർട്സ് The data into the number data type and assigns that number into the variable uh, corresponding variable. But by default, the content of the text box is always treated as a the string type. We have discussed in the Therefore, even though the content in the text box is a number, when we assign this to a variable, it will be always treated as the string type only. But when we use the number of function, that function conveys the ഇൻപുട്ട് ഡാറ്റ ഇൻ ടു ദി നമ്പർ ഡാറ്റ ടൈപ്പ് ആൻഡ് അസൈൻസ് ദാറ്റ് നമ്പർ ഇൻ ടു ദി വേരിയബിൾ നമുക്ക് അതിൽ തന്നെ ചെറിയൊരു വേരിയേഷൻ നടത്താം തൊട്ട് മുമ്പ് ചെയ്ത ആ പ്രോഗ്രാമിൻ്റെ കൂടുതൽ ചെറിയൊരു വേരിയേഷൻ നടത്തി കഴിഞ്ഞാൽ നം വൺ ഈക്വൾ ടു നമ്പർ ഓഫ് ദാറ്റ് ടെക്സ്റ്റ് ബോക്സ് വാല്യൂ ആൻഡ് നം ടു ഈക്വൾ ടു നമ്പർ ഓഫ് ദാറ്റ് ടെക്സ്റ്റ് ബോക്സ് വാല്യൂ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ വണ് നമ്പർ ടു എന്നുള്ള വേരിയബിളിലേക്ക് ഇൻടീജിയർ അല്ലെങ്കിൽ ആ നമ്പർ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസും മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ സോ ദി ഔട്ട് ഈസ് here we enter enter ത്രീ ടു വൺ സെക്കൻഡ് നമ്പർ ആസ് ഫൈവ് ഫോർ ആൻഡ് റിസൾട്ട് ഈസ് എയ്റ്റ് എയ്റ്റ് ഫൈവ് എങ്ങനെയാ ഈ രണ്ട് ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂസ് എൻ്റർ ചെയ്തതിനു ശേഷം ഷോ ബട്ടണില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 885 എയ്റ്റ് ഫൈവ് എന്നുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടാം ആൻഡ് നെക്സ്റ്റ് എക്സാംപിൾ ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേസ് സം ഓഫ് നമ്പേഴ്സ് അപ് ടു എ ഗൺ ലിമിറ്റ് അതായത് ഒരു ഗിവെ ലിമിറ്റ് തന്നിട്ടുള്ള വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് എക്സാമ്പിൾ കോഡ് ശ്രദ്ധിക്കാം എച്ച് ഡി എം എൽ ഹെഡ് ആൻഡ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് വരെ എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ അറിയാം ദാൻ ഹിയർ വി യൂസ് എ ഫംഗ്ഷൻ വിത്ത് എൻ എയും സം ലിമിറ്റ് വിത്ത് ദി വേരിയബിൾ സമ്മൾ ടു വിത്ത് എൻ ഇനീഷ്യൽ വാല്യൂ സീറോ ഐ കോമ ലിമിറ്റ് ആൻഡ് ലിമിറ്റ് ഈക്വൾ ടു നമ്പർ ഓഫ് സംതിങ് ആ നമ്പർ ഓഫ് എന്നുള്ളത് അതിലെന്താണോ ഉള്ളത് അതിൻ്റെ നമ്പർ ഡാറ്റ ടൈപ്പ് ആ ഇൻറ്റീജിയർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇവിടെ നമ്മൾ നമ്പർ ഇൻറ്റീജിയർ വാല്യൂസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എഫ് ആർ എം എസ് യു എം എഫ് ആർ എം എസ് യു എം എന്താ എഫ് ആർ എം എസ് യു എം ഇവിടെയാണുള്ളത് അത് ഫോമിന്റെ നെയിം ആണ് ഇൻസൈഡ് ദി ഫോം ടാഗ് വി യൂസ് ടി എക്സ് ടി ലിമിറ്റ് ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ വാല്യൂ ലിമിറ്റിലേക്ക് സ്റ്റോർ ചെയ്തു ദെൻ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തു അതിനകത്തൊരു ലിമിറ്റ് വരെയുള്ള എല്ലാ നമ്പേഴ്സും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സം ചെയ്തു നമ്മൾ അപ് ടു ദി ലിമിറ്റ് എല്ലാ എല്ലാത്തിൻ്റെയും സമ്മ് കണ്ടുപിടിച്ചിട്ട് ആ സമ്മ് ടി എക്സ് ടി എസ് യു എം എന്നുള്ള ടെക്സ്റ്റ് ബോക്സിൽ അതായത് സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചു ദെൻ വി യൂസ് ആൻ ബട്ടൺ വിത്ത് വാല്യൂ ഷോ ആൻഡ് ഓൺ ക്ലിക്ക് സം ലിമിറ്റ് സം ലിമിറ്റ് എന്നുള്ളത് ഫംഗ്ഷനാണ് അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അതായത് അതിൻ്റെ സമ്മ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക എൻറ്റർ ദി ലിമിറ്റ് ഇവിടെ ആണ് ഞാൻ കൊടുത്തത് അപ്പോൾ ദെൻ ആ അവിടെ കൊടുത്തതിന് ശേഷം ഷോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പുട്ട് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും ആൻഡ് ഇപ്പം ഇങ്ങനെയാണ് വന്നത് അതായത് നമ്മൾ എൻറ്റർ ദി ലിമിറ്റ് കൊടുത്തത് മുമ്പ് ചെയ്ത അതേ പ്രോഗ്രാമിൻ്റെ തന്നെയാണ് പറയാ പറയുന്നത് ഈ അതേ സെയിം കോഡിൽ നമ്മൾ എൻറ്റർ ദി ലിമിറ്റ് കൊടുക്കാതെ ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റർ ദി ലിമിറ്റ് ഞാൻ കൊടുത്തിട്ടില്ല പെട്ടെന്ന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ സം ഓഫ് നമ്പേഴ്സ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് സീറോ ആയിരിക്കും അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ആ തൊട്ട് മുമ്പ് ചെയ്ത പ്രോഗ്രാമിൻ്റെ കോഡിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ് ഫംഗ്ഷൻ സം ലിമിറ്റ് അവിടെ നിന്ന് നമ്മൾ എങ്ങനെ കൊടുക്കുകയാണ് ഈ ഡോക്യുമെന്റ് ഡോട്ട് എഫ് ആർ എം സം ഡോട്ട് അതിലൊരു വാല്യൂ ജസ്റ്റ് ഡബിൾ കോഡ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതായത് ബ്ലാങ്ക് ആയിട്ടാണ് ഒന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒരു അലേർട്ടിൽ അലേർട്ട് എന്നുള്ള ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യുക ടു ഡിസ്പ്ലേ എ മെസ്സേജ് അവിടെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു വരും പ്ലീസ് എൻറ്റർ ദി ലിമിറ്റ് എന്നുള്ളൊരു ഡിസ്പ്ലേ ചെയ്ത് തരും ബാക്കിയെല്ലാം സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തു തരാം പ്ലീസ് എൻറ്റർ ദി ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ഇതേ വെബ് പേജ് ഉണ്ടാവും പക്ഷേ അഗൈൻ ഒരു മെസ്സേജ് ബോക്സ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും ആൻഡ് ഇൻസൈഡ് ദാറ്റ് മെസ്സേജ് ബോക്സ് ദ മെസ്സേജ് ഈസ് ആസ് പ്ലീസ് എൻ്റർ ദി ലിമിറ്റ് ഇനി ഞാൻ എൻറ്റർ ദി ലിമിറ്റ് ലിമിറ്റ് അവിടെ എൻ്റർ ചെയ്തതിന് പകരമായിട്ട് അതായത് നമ്പർ എൻ്റർ ചെയ്യുന്നതിന് പകരമായിട്ട് എൻറ്റർ ദി ലിമിറ്റിൽ നമ്പർ എൻ്റർ ചെയ്യുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ ഔട്ട് പുട്ട് നമുക്ക് അവിടെ എന്താണ് വരും സീറോ തന്നെയായിരിക്കും വരിക അപ്പം അതൊന്നും വരാതിരിക്കാൻ നമ്മൾ കോഡ് വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാണ് ഇവിടെ നമ്മൾ അതേ മോ തൊട്ടുമോള സെയിം സ്റ്റേറ്റ്മെൻറ് കൊടുത്തോ ബ്ലാങ്ക് ആവാണെങ്കിൽ ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് നോട്ട് ഈ സ്നാൻ ഈ സ്നാൻ ഈസ് എ ഫംഗ്ഷൻ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ്ഡ് ടു ചെക്ക് വെതർ ദി ഗിവൺ നമ്പർ ഗിവൺ ക്യാരക്ടർ ഓർ എൻ്റെ ഇൻപുട്ട് ഈസ് എ നമ്പർ ഓർ നോട്ട് ഈ സ്നാൻ ഓഫ് ഗിവൻസ് എ ട്രൂ വാല്യൂ ഈഫ് ദി എൻ്റെ ക്യാരക്ടർ ഈസ് എ ഈസ് നോട്ട് എ നമ്പർ അപ്പോൾ ഇവിടെ എന്ത് വന്നു നമ്മളൊരു ക്യാരക്ടറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ പ്ലീസ് എൻറ്റർ ദി നമ്പർ ആസ് എ ലിമിറ്റ് എന്നുള്ള ഒരു ഡിസ്പ്ലേ ബോക്സ് വരും അതായത് ഞാനിവിടെ എന്റർ നമ്പറിൽ എ ആണ് കൊടുത്തത് എ എന്നുള്ളത് ഒരു ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ഡിസ്പ്ലേ ചെയ്ത് വരും മെസ്സേജ് ബോക്സ് എൻ്റർ എ നമ്പർ ആസ് ദി ലിമിറ്റ് എന്നുള്ളൊരു ഡിസ്പ്ലേ ബോക്സിൽ നമുക്ക് വരും നെക്സ്റ്റ് എക്സാമ്പിൾ ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേസ് ദി ക്യാപിറ്റൽ ഓഫ് എ സ്റ്റേറ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഹെഡ് വരെ ടൈറ്റിൽ ക്ലോസ് ചെയ്ത് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്യാപിറ്റൽ ഫംഗ്ഷൻ ക്യാപിറ്റൽ എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതുകയാണ് വിത്ത് ദി വേരിയബിൾ എൻ കോമാ ആൻസർ ഡോക്യുമെൻ്റഡ് ഔട്ട് എഫ് ആർ എം ക്യാപിറ്റൽ എഫ് ആർ എം ക്യാപിറ്റൽ അപ്പം എന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എഫ് ആർ എൽ ക്യാപിറ്റൽ ഇസ് ദി നെയിം ഓഫ് ദി ഫോം ടാഗ് സി ബി ഒ സ്റ്റേറ്റ് സി ബി ഒ സ്റ്റേറ്റ് എന്നുള്ളത് എന്താ സി ബി ഒ സ്റ്റേറ്റ് ഇസ് ദി സെലക്റ്റഡ് ടാഗ് അതായത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ആണെങ്കിൽ ആ ലിസ്റ്റ് ബോക്സിൻ്റെ നെയിമാണ് സി ബി ഒ സ്റ്റേറ്റ് കോംബോ ബോക്സിൻ്റെ നെയിമാണ് ദെൻ സെലക്ട് ഇൻഡെക്സ് സെലക്ട് ഇൻഡെക്സ് എന്നുള്ള എന്താണ് നമുക്ക് പറഞ്ഞുതരാം അതൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് സെലക്ട് ഇൻഡെക്സ് ദെൻ സ്വിച്ച് കേസ് യൂസ് ചെയ്യാണ് കേസ് വൺ ട്രിവാൻഡ്രം ആൻഡ് ബ്രേക്ക് കേസ് വൺ സോറി കേസ് സീറോ ട്രിവാൻഡ്രം വൺ ബാംഗ്ലൂരു ടു ചെന്നൈ ത്രീ മുംബൈ അപ്പൊ നാല് കേസാണ് നമുക്ക് ഇവിടെ വന്നത് നെക്സ്റ്റ് നമ്മൾ ഡോക്യുമെന്റ് തൊട്ട് എഫ് ആർ എം എന്താണോ ഈ കിട്ടിയ ആൻസർ ഇവിടെ എല്ലാം ആൻസറിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആൻസർ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും ടി എക്സ് ടി ക്യാപിറ്റൽ ടി എക്സ് ടി ക്യാപിറ്റൽ എന്നുള്ളത് എന്താണ് ഒരു ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം ആയിട്ട് നമ്മൾ കൊടുത്തതാണ് ടി എക്സ് ടി ക്യാപിറ്റൽ അതിനുശേഷം സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്ത് ഇൻസൈഡ് ദി ഹെഡ് ടാഗ് ആണ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദെൻ ഓപ്പൺസ് ദി ബോഡി ടാഗ് വിത്ത് ദി ഫോം ആസ് വിത്ത് ദി നെയിം ഫോം ക്യാപിറ്റൽ ആൻഡ് സെന്റർ ടാഗ് ഫോം ടാഗിൽ നമ്മൾ സെലക്ട് ടാഗ് യൂസ് ചെയ്യണം അതായത് സെലക്ഷൻ ബോക്സ് ഓർ ഡ്രോപ്പ് ഡൗൺ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുകയാണ് വിത്ത് തന്നെയും സി ബി എസ് ടിയെ അതിൽ ഓപ്ഷൻസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ടാഗ് യൂസ് ചെയ്തു ദെൻ നമ്മൾ സെലക്ഷൻ സെലക്ട് ടാഗും ക്ലോസ് ചെയ്തു ക്യാപിറ്റൽ എന്നുള്ളത് എഴുതി ദെൻ ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഒരു ബട്ടൺ ക്ലോസ് ബട്ടൺ കൺട്രോളും യൂസ് ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഓൺ ക്ലിക്ക് ഈക്വൽ ടു ക്യാപിറ്റൽ ഓഫ് ക്യാപിറ്റൽ ഓഫ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത് നോക്കാം സ്റ്റേറ്റ് കേരള കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും ക്യാപിറ്റലിക്കുണ്ട് ട്രിവാൻഡ്രം ഇപ്പം ഞാൻ ചെയ്തതിൽ ബ്രൗസർ വിൻഡോയിൽ കാണിച്ചിട്ടുള്ളത് കേരളമാണ് ഇനി ഞാനിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരു ആണെങ്കിൽ ഔട്ട്പുട്ട് പുട്ടെന്ത് വരും ബാംഗ്ലൂരു കേസ് വൺ അപ്പോൾ ഇവിടെ എന്താ വരിക കർണാടക ആ ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യുകയാണ് ആ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യുന്നതിന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സെലക്ട് ഇൻഡെക്സ് എന്നുള്ളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട് സെലക്ട് ഇൻഡെക്സ് ഗീവ്സ് ദി ഇൻഡെക്സ് ഓഫ് ദി സെലക്റ്റഡ് ഐറ്റം ഇൻ ദി ഡ്രോപ്ഡൌൺ ലിസ്റ്റ് അതായത് ഇൻഡെക്സ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡ്രോപ് ഡൗൺ ലിസ്റ്റ് കോപ്പി ചെയ്ത് വരാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് വരാനാണ് സെലക്ട് ഇൻഡക്സ് എന്നുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് സീറോയിലേക്ക് പോകും സെക്കൻഡ് ഐറ്റം ആണെങ്കിൽ സെക്കൻഡ് സോറി ഇൻഡെക്സ് സീറോ ആണെങ്കിൽ ഫസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്യും അതുപോലെ ഓരോന്ന് ഓരോന്ന് നമുക്ക് മാറി വരും അതായത് നമ്മൾ സ്ട്രിങ്ങിൻ്റെ പോലെ തന്നെ ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഇഫ് വി ദി ഫസ്റ്റ് ഐറ്റം ഈ സെലക്ട് ദ ഇൻഡെക്സ് ഈസ് സീറോ സെക്കൻഡ് ഐറ്റം ദ ഇൻഡെക്സ് ഈസ് വൺ തേർഡ് ആണെങ്കിൽ ഇൻഡെക്സ് ടു ആവും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എഴുതി പോകാറുള്ളത് ആൻഡ് നെക്സ്റ്റ് ടു ക്രിയേറ്റ് വെബ് പേജ് ദാറ്റ് വാലിഡേറ്റിംഗ് നെയിം ആൻഡ് ഏജ് ഇവിടെയും നമ്മൾ ചെക്ക് ഡാറ്റ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ടി നെയിം അതായത് ടി നെയിം എന്നുള്ളത് എന്താണ് ടി നെയിം എന്നുള്ളത് ഫോം എഫ് ആർ എഫ്ആർഎം വാലിഡിലുള്ള ടെക്സ്റ്റ് നെയിമിന്റെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എഫ് ആർ എം വാലി വാലിഡ് എന്നുള്ളത് വാലിഡ് ഒരു ഫോമിൻ്റെ നെയിമാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ടെക്സ്റ്റ് നെയിമിൻ്റെ വാല്യൂ എന്താണ് അത് ടി നെയിമിലേക്ക് സ്റ്റോർ ചെയ്തു ടി നെയിം എം ടി ആണെങ്കിൽ അതായത് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ സിംഗിൾ ജസ്റ്റ് കോഴ്സ് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു മെസ്സേജ് വരികയാണ് പ്ലീസ് എൻറ്റർ ദി നെയ്ം ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ അടുത്തൊരു ഡിസ്പ്ലേ മെസ്സേജ് വരികയാണ് നെയ്മ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഫൈവ് ക്യാരക്റ്റർ ഇനി നെക്സ്റ്റ് വീണ്ടും കൊടുക്കുകയാണ് നമ്മൾ ആ വാല്യു വന്നിട്ട് ടി ഏജിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഏജ് എം ടി ആയിട്ടാണ് കൊടുത്തതെങ്കിൽ പ്ലീസ് എൻറ്റർ ദി എയ്ജ് ഇനി അതൊരു ക്യാരക്ടർ ആണെങ്കിൽ ഈ സ്ൻ ഓഫ് ടി ഏജ് ആണെങ്കിൽ അല്ല പ്ലീസ് എൻറ്റർ എ നമ്പർ എന്നുള്ളത് കൊടുക്കുകയാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് എയ്ജ് ലെസ് ദാൻ ഫിഫ്റ്റീനും ട്വൻറ്റിയും ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെ അല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെയാണ് മസ്റ്റ് ബി ഇൻ ഫിഫ്റ്റീൻ ആൻഡ് ട്വൻറ്റി എന്നുള്ളത് നമ്മൾ ഒരു ടെക്സ്റ്റ് ഒരു മെസ്സേജ് ബോക്സും കൊടുത്തിട്ടുണ്ട് ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു ഹെഡിൻ്റെ ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു ദെൻ ഫോം ടാഗിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി ചെക്ക് ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തു വരുന്നത് നെയിം എൻട്രിയും ഏജ് സെവൻറ്റീൻ എന്നുള്ളത് സേവ് ചെയ്യാൻ ജസ്റ്റ് ആക്സസ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ചില ഫോംസ് ഒക്കെ നിങ്ങൾ ഓൺലൈനിൽ പല ഫോമുകളൊക്കെ ഫില്ല് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം മസ്റ്റ് ബി ഉണ്ടാവും അവിടെ എന്തെങ്കിലും ക്യാരക്ടർ എൻ്റർ ചെയ്തിരിക്കണം അങ്ങനെയുള്ള കേസിലാണ് ഫോം വാലിഡേഷൻ എന്ന് പറയാം ഇനിയിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ നമ്മളിപ്പോൾ നെയിം എൻ്റർ ചെയ്യാതെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നെയിം പ്ലീസ് എൻ്റർ ദി നെയിം എന്ന് കാണിക്കും ഇനി നെയിം ഫൈവ് ക്യാരക്ടേഴ്സിനേക്കാൾ ചെറുതാണെങ്കിലും മിനിമം ഫൈവ് ക്യാരക്ടേഴ്സെങ്കിലും വേണമെന്നൊരു മെസ്സേജ് കാണിക്കും അതുപോലെ ഏജ് എൻ്റർ ചെയ്തില്ലെങ്കിലും ഇതേ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ ഔട്ട്പുട്ട് കാണിക്കും ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എങ്ങനെ ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ഒരു വെബ് പേജിലേക്ക് സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാന്നാണ് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് ആദ്യത്തെ ഒരു മെത്തേഡ് ആണ് പല തരത്തിലും നമുക്ക് എൻ്റർ ചെയ്യണം ഫസ്റ്റ് ഇൻസൈഡ് ദി ബോഡി ഇൻസൈഡ് ദി ബോഡിയിൽ അതായത് നമ്മൾ ഇത്രയും ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാംസിലൊക്കെ ചെയ്തത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരുന്നു സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് യൂസ് ചെയ്തിരുന്നത് അത് ഇപ്പോൾ നമ്മൾ പറയണത് നമുക്ക് ബോഡി ടാഗിൻ്റെ ഉള്ളിലും സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴാണോ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് വെബ് പേജ് ലോഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് സ്ക്രിപ്റ്റും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ദ വെബ് പേജ് സ്റ്റാർട്ട് ഡിസ്പ്ലേസിങ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ഡോക്യുമെൻറ്റ് ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെബ് പേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും

ഓർ ഇൻ ദി ഹെഡ് ടാഗ് ദേ വിൽ ബി ലോഡഡ് എലോങ് വിത്ത് ദി എച്ച് ടി എം എൽ കോഡ് എച്ച് ടി എം എൽ ടാഗിൻ്റെ കൂടെ തന്നെ നമുക്കത് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിലായാലും എച്ച് ടി ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായാലും കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ഡിലേ അവിടെ സംഭവിക്കും അതായത് കുറച്ചൊരു ടൈം എടുക്കും സെക്കൻഡ്സിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന ഒക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിലും ചെറിയൊരു ടൈം ഡിലേ അവിടെ വരും നമുക്ക് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇനി ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തതെങ്കിൽ ടെക്സ്റ്റും ഇമേജും അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്പ്ലേ ഫാസ്റ്ററായിട്ട് ഡിസ്പ്ലേ ചെയ്യും പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കണ്ടന്റുകൾ ചിലപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും ദാറ്റ് ഈസ് മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇസ് ക്രിപ്റ്റ് ആർ ടു ബി എക്സിക്യൂട്ടഡ് വൈ ലോഡിങ് ദ വെബ് പേജ് മേ നോട്ട് വർക്ക് ചില ടൈമിൽ വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷനും വരും ലോഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്തില്ല എന്നും വരും അത് ഇൻസൈഡ് ദി ബോഡി ടാഗിലാണ് ഇനി നെക്സ്റ്റ് ഇൻസൈഡ് ദി ഹെഡ് ടാഗ് ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേസ് ദ സം ഓഫ് ദി നമ്പേഴ്സ് അപ് ടു എ ഗി് വൺ ലിമിറ്റ് എച്ച് ഡി എം എൽ ഹെഡ് ടൈറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ദെൻ ഒരു ഫോം ടാഗ് ക്ലോസ് ചെയ്ത് ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ഫങ്ഷ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും എൻ്റെ അടുത്ത് നമുക്കതിന് ഡിലേ ഒന്നും ഇവിടെ വന്നിട്ടില്ല ഗെറ്റ് റിസൾട്ട് അത് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലും ഹെഡ് ടാഗിൻ്റെ ഉള്ളിലും നമുക്ക് ചെയ്യാം പക്ഷേ ചെറിയൊരു ഡിലെ വിഷ്വൽ ഡിലേ വരും അത്രേ അതാണ് രണ്ടും നമ്പറുള്ള ഒരു വ്യത്യാസം ഇനി നമുക്ക് നെക്സ്റ്റ് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുവരെയുള്ള ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളെല്ലാം ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ദ ബോഡി സെക്ഷൻ ഓഫ് ദി മോസ്റ്റ് ഓഫ് ദി എച്ച് ഡി എം എൽ പേജ് കണ്ടെൻറ്റ്സ് എ ലാർജ് വോള്യൂം ഓഫ് ദി ടെക്സ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഇതിലും ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൂടുതലും ഡാറ്റ അല്ലെങ്കിൽ ടെക്സ്റ്റൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യാറുള്ളത് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട മിക്ക ഒരു സെവൻറ്റി പേഴ്സെൻറ്റ് അല്ലെങ്കിൽ കൂടുതലും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഫംഗ്ഷൻസ് വരാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫംഗ്ഷൻസും അതുപോലെ നമ്മൾ ഫോം ടാഗിൻ്റെ ഫോം കൺട്രോൾസും ഒക്കെ ഇൻസൈഡ് ചെയ്യുന്നത് ബോഡി ടാഗിൻ്റെ അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ വരും വെബ് ഡിസൈനർക്ക് എങ്ങനെയാണെന്നുള്ളത് മോഡിഫൈ ചെയ്യാനും എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ വരും അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് മോർ ഓവർ ഹെഡ് സെക്ഷൻ ഓഫ് ദി വെബ് പേജീസ് ലോഡഡ് ബിഫോർ ദി ബോഡി സെക്ഷൻ ബോഡി സെക്ഷൻ മുമ്പ് തന്നെ ഹെഡ് സെക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെബ് പേജിൽ ലോഡ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത് ഫോർ ഇഫ് എനിഷൻ കോൾ ഈസ് മെയ്ഡ് ഇൻ ദി ബോഡി സെക്ഷൻ ദ ഫംഗ്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് ആസ് ദി ഫങ് ഡെഫിനിഷൻ ഈസ് ഓൾറെഡി ലോഡഡ് ഇൻ ദി മെമ്മറി നമ്മള് മെമ്മറിയിൽ ലോഡ് ചെയ്തിട്ടുള്ളത് ആദ്യമേ ബോഡി സെക്ഷൻ്റെ ഉള്ളിലാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഹെഡിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റാവും പക്ഷേ നമ്മൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ ബോഡി ടാഗിൽ തന്നെ നിറയെ കണ്ടന്റുകൾ ഡിസ്പ്ലേ ചെയ്യാനിടും അപ്പോൾ കൺഫ്യൂഷൻസ് ആ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കാറ് ആൻഡ് നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ ജാബസ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലും മീൻസ് ബോഡി ടാഗിൻ്റെ ഉള്ളിലും കൊടുക്കുന്ന പോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ജാസ്ക്രിപ്റ്റ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതായത് എക്സ്റ്റേണൽ മോർ ദാൻ വൺ ടൈം നമുക്ക് ആ എക്സ്റ്റേണൽ ഫയൽ പല പ്രോഗ്രാമുകളിലേക്കായിട്ട് നമുക്ക് അല്ലെങ്കിൽ പല വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ചില ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ഫയലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വെബ് പേജ് ലോഡിങ്ങില് സ്പീഡപ്പ് ആവാനും നമുക്ക് ഫയൽസ് സ്പീഡിൽ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും

പല പേജുകളിലേക്കും ഈ സെയിം കോഡ് നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇറ്റ് സെപ്പറേറ്റ് എച്ച് ടി എം എൽ ആൻഡ് കോഡ് വിത്ത് ദി മേക്സ് എച്ച് ടി എം എൽ ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഈസിയായി ടു റീഡ് ആൻഡ് മെയിൻറ്റൈൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയായിരിക്കും ആൻഡ് സ്റ്റോറിങ് ജാവാസ്ക്രിപ്റ്റ് ആയ സെപ്പറേറ്റ് ഫയൽ ക്യാൻ സ്പീഡ് അപ്പ് തി വെബ് പേജ് ലോഡിങ് നമുക്ക് വെബ് പേജ് ലോഡിംഗ് കുറച്ചും കൂടെ സ്പീഡ് അപ്പ് ആകാനായിട്ട് സാധിക്കും ഇവിടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം നമ്മൾ ഇതാ എക്സ്റ്റേണൽ ഫയൽ ഞാൻ ഈയൊരു ടെക്സ്റ്റ് ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ സേവ് ചെയ്യുമ്പോൾ ഒരു ജെ എസ് ഫയലിൽ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാനിത് ചെക്ക് ഡോട്ട് ജെ എസ് എന്നുള്ളൊരു ഫയലിൽ സേവ് ചെയ്ത് വെച്ചു ദെൻ നമ്മളൊരു എച്ച് ടി എം എൽ കോഡ് എഴുതി വിത്ത് ദി സ്ക്രിപ്റ്റഡ് അതിൻ്റെ ഉള്ളിൽ ഇവിടെ ചെക്ക് ഡോട്ട് ജെ എസ് ഈ തൊട്ടുമുകളിൽ എഴുതിയ ഡോക്യുമെൻറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് ജെഎസ്ആക്കി ഞാൻ ചെക്ക് എന്നാണ് പേര് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഔട്ട് പുട്ട് നമുക്ക് ഇങ്ങനെ വരും നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത അതേ തന്നെയാണ് ചെയ്തത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോഗ്രാമിൻ്റെ കുറച്ച് അതായത് ഇതേ പ്രോഗ്രാം തന്നെ നമ്മൾ ഇതേ പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇത്രയും ഒരു സെക്ഷനീ ഫങ്ഷൻ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തു ആ എക്സ്റ്റേണൽ ഫയലിന്റെ ഏതാണോ അതിൻ്റെ ഒരു പാത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മതിയതാകും ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ഒരു പാത്ത് ഇവിടെ എവിടെയാണ് ഫയലിൻ്റെ നെയിം നമ്മളിവിടെ കൊടുക്കുകയാണ് ചെക്ക് ഡോട്ട് ജയസ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ എല്ലാം അതായത് ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു എങ്ങനെയാണ് ഫോമിൻ്റെ കൺട്രോൾസ് ഒരു ടെക്സ് ജാവാ സ്ക്രിപ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനും അതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് The different ways to add a script to a web page. Hope all these topics are clear to you. Thank you, students.